ക്രിക്കറ്റ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും കമൻട്രി നോയ്സ് വളരെ പരിചിതമായ ഒരു ടേമാണ് സ്ലെഡ്ജിങ്. സ്ലെഡ്ജിങ് എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എതിരെ നിൽക്കുന്നവനെ മുഖത്ത് നോക്കി തെറി വിളിക്കുകയോ അതോ അവനെ ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്നും ഒരു ഫോൾട്ട് വരുത്തുക, അതുവഴി അവൻ്റെ വിക്കറ്റ് നേടും. പരമ്പരാഗത കാലം മുതൽ ഓസ്ട്രേലിയക്കാരാണ് ഈ ടെക്നിക്ക് ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ക്രിക്കറ്റ് കുറച്ചുകൂടെ ഗ്ലോബൽ ആകുമ്പോഴത്തേക്കും ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക അങ്ങനെ സായിപ്പന്മാരുടെ ഒരു കുത്തക തന്നെയായിരുന്നു ഈ സ്ലെഡ്ജിങ്. നമുക്ക് ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം ഈ സ്ലെഡ്ജിങ്ങിന് അടിമപ്പെട്ടുകൊണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ട ഒട്ടനവധി ബാറ്റ്സ്മാൻമാരും ഒട്ടനവധി പേർ പ്ലെയേഴ്സിൻ്റെ കഥകളും നമുക്ക് ഇഷ്ടം പോലെ കേൾക്കാവുന്നതാണ്. പക്ഷേ എന്നാൽ ഈ ഉദ്ദേശിച്ച സ്ലെഡ്ജിങ്ങിൽ നിന്നും ആ ഒരു എഫക്റ്റ് വരാതെ നേരെ ഒരു റിവേഴ്സ് എഫക്റ്റ് വന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ 2007 T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിനിടെ നടന്ന സംഭവമായിരുന്നു. അതായത് ലാസ്റ്റ് ഓവേഴ്സിൽ അടിച്ച് തകർക്കാൻ വേണ്ടി ഇറങ്ങിയ യുവരാജിനെ ആൻഡ്രൂ ഫ്ലിൻടോഫ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ആ മാനസികാവസ്ഥ ഒന്നും മോശപ്പെടുത്തുകയും അതുവഴി യുവരാജിൻ്റെ അടുത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കിയിരുന്ന ആൻഡ്രൂ ഫ്ലിൻടോഫിന് പക്ഷേ അവിടെ പഴിച്ചു. 19th over എറിയാമെന്ന സ്റ്റുവേർട്ട് ബ്രോഡിനെ ഓവറിലെ എല്ലാ പന്തും സിക്സ് അടിച്ചുകൊണ്ടാണ് യുവരാജ് ആ മാച്ച് പിന്നെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യുന്നത്. അത് പിന്നെ വേൾഡ് T20 ഫാസ്റ്റസ്റ്റ് 50 12 ബോളിൽ 50 എടുക്കുന്ന ഒരു റെക്കോർഡും യുവരാജിനു ഉടമയാകാൻ പറ്റുകയും ചെയ്തു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്നിങ്സിന് ശേഷം തൊട്ടടുത്ത ഓസ്ട്രേലിയ ആയിട്ട് കളിച്ച സെമി ഫൈനലിൽ വരെ യുവരാജിന് ആ കോൺഫിഡൻസ് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുമെങ്കിലും ബ്രെറ്റ്ലീനെ പോലത്തെ 150 mph എറിയുന്ന ഒരു ബോളറിന് 119 m സിക്സ് അതും ഒരു ഫ്ലിക് ഷോട്ട് വഴി ഒരു സിക്സ് അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു സവിശേഷം. സോ അങ്ങനെ ഒരു പെർഫോമൻസ് ഓസ്ട്രേലിയ പോലൊരു രാജ്യത്തിനെതിരെ 35 ball 70 സെമി ഫൈനലിലും ആ ഇംഗ്ലണ്ടിനെതിരെയുള്ള പ്രകടനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരുന്നു അന്ന് യുവരാജ് സിംഗ് അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സും അങ്ങനെയുള്ള പ്രതിഭ ഫുൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാനുള്ള രീതിയിലുള്ള ഇന്നിങ്സുകൾ അവിടെ പറഞ്ഞതിന് മെയിൻ കാരണം എന്തെന്ന് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ സീരിയസ്ലി അന്ന് അവിടെ ഫ്ലിൻടോഫിൻ്റെ അടുത്തുള്ള ആ സ്ലെഡ്ജിങ്ങും ആ സ്ലെഡ്ജിങ്ങിനെതിരെയുള്ളൊരു മറുപടിയും അങ്ങനെ ഒരു ക്ലീനായിട്ടുള്ളൊരു ആക്ട് അവിടെ യുവരാജ് ചെയ്തതിന് ശേഷം അവർക്ക് ലഭിച്ചൊരു കോൺഫിഡൻസാണ് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതിനുശേഷം നമുക്കറിയാം യുവരാജ് പിന്നെ 2011 വേൾഡ് കപ്പിലെ മാൻ ഓഫ് ദ സീരീസുമായി, ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിലായിരുന്നു അങ്ങനെ ഒരു കരിയർ അവസാനിപ്പിച്ചിരുന്നത്. അതുമാത്രവുമല്ല ഇത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പെർഫോമൻസിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആൻഡ്രൂ ഫ്ലിൻടോഫിനെ തന്നെ നന്ദി പറയേണ്ടി വരും. യുവരാജനെ അങ്ങനെ തെറി പറഞ്ഞ് മാനസികമായി തളർത്താൻ നോക്കുകയും അങ്ങനെ മാനസികമായി ഒത്തിരി കൂടെ ഒന്ന് മേലെ പോയിട്ട് അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് വേർഷൻ നമുക്ക് സമ്മതിച്ചിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തിടെ നടന്ന ഇൻ്റർവ്യൂ യുവരാജ് സിംഗ് തന്നെ പറയുകയുണ്ടായി അന്ന് 6 6 അടിച്ച് ആ ബാറ്റും പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബാറ്റും ആ ബാറ്റിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടോ എന്നുള്ള രീതിയിൽ വരെ സംശയം ഉളവാക്കുന്ന രീതിയിൽ ഓസ്ട്രേലിയൻസും ഇംഗ്ലണ്ടും ഈവൻ മാച്ച് റെഫറി വരെ ആ ബാറ്റ് പരിശോധിച്ചു എന്നുള്ളൊരു വസ്തുത അതിലുണ്ട്. സോ അതിൽ നിന്നും മനസ്സിലാക്കാം എന്തിനാണോ ഫ്ലിൻടോഫ് അവിടെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അതിൻ്റെ നേരെ റിവേഴ്സ് എഫക്റ്റ് അവിടെ ഉണ്ടാവുകയും പിന്നെ ഇന്ത്യക്ക് യുവരാജ് സിംഗിൻ്റെ പ്രതിഭയുടെ മാക്സിമം ഫുൾ മൂല്യം നമുക്ക് കിട്ടുകയും ചെയ്തു. സോ മാനസികമായി തളർത്താൻ വേണ്ടി സായിപ്പ് കണ്ടുപിടിച്ച സ്ലെഡ്ജിങ് എങ്ങനെയൊക്കെ ബാക്ക് ഫയർ ചെയ്യാമെന്നും എങ്ങനെ തിരിച്ചടിക്കാമെന്നും അതെങ്ങനെ ഒരാളെ അവരുടെ ബെസ്റ്റ് വേർഷനാക്കി മാറ്റാം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് യുവരാജ് സിംഗിനെയും പിന്നീട് അങ്ങേര് ഇന്ത്യൻ ടീമിന് വേണ്ടി വഹിച്ച കോൺട്രിബ്യൂഷനും തീർച്ചയായിട്ടും കാണാൻ പറ്റും.